இருக்கு. நான் தான் சிவ சுப்பிரமணியம். நீயா? அட பாவி, எங்கடா உன் குடுமி? குடுமி குடுமி நான் கட் பண்ணியாச்சு. கடவுளே, எதுக்கு? நான் முடங்கிட்டேன் பாட்டி. ஐயோ, பிராமண குலத்துக்கே நீ அபகாரம் பண்ணிட்டடா பாவி. பாட்டி, அதெல்லாம் அந்த கால பாஷன். என்னடா இது வேஷம்? இதெல்லாம் இந்த கால பாஷன். ஐயோ, நான் கண்டக்டரா இருந்தா அல்லாட்டி போலீஸா இருந்தா பேண்ட் தானே போடணும்? நம்ம வேஷமா போட்டு போறது உன்னோட தாத்தா பிரம்மச்சாரியா? நம்ம கோயில பூஜாரி ஆகாம கல்யாணம் பண்ணதுல தான் இந்த குடும்பமே நாசமா போனது. நீ அந்த மாதிரி பண்றதை பார்த்து நாசமா இருக்கணுமா? தாத்தா கல்யாணம் பண்றதுக்கும் நான் பேண்ட் போடுறதுக்கும் என்ன சம்பந்தம்? நல்ல புத்திய கொடுப்பா. என்ன ஜோக்கர்? யா ஜோக்கர் எழுதுண்டு. அஸ்வீகாரம் பிடிக்கானிட்டு நினைக்கொன்னும் வேற ஒரு பணி இல்லே. இல்லாதவண்டல்லே இருக்கிறது. ஆ, இருந்தோ இருந்தோ. அவசரம் மாவுண்ணா நேரத்து குறை சீட்டு நின்று வெள்ளம் குடிக்கே உள்ளு. இவடத்தை அலம்ப கஞ்சே காட்டி நல்லாதா? ஈ ரீசன் இல்லாத கேறதுண்டா தட்டா நிக்க போறத பப்ப பாடிக்கிறது. ஒரு காரியம் நாடிச்சு ரிஹேஷன் நடத்தாம். நின்ற ஒத்து ஒத்து மற்றேதல்ல நவீனம். அது வேண்ட, ராமாயணம் பழைய ரூபத்தில். ஆ, ராமாயணம் பழைய ரூபத்தில் തന്നെ. எல்லாருக்கும் பழைய வேஷங்களும். அப்ப தீவையோ? தீவையாயிட்டு இப்போ எந்த அவட பேரு? ரோஹிணி. அவளாயிக்கோட்டே. எந்தா அவக்கு இனி குறையானுள்ளது? சீதா என்று பண்ண ஆரா? ஆரா? பூலோக சுந்தரி, ஆஜான பாஹு, அன்ன நட. சரியா, ஓளை பிடிச்சு சீதையாக்கியாலே இவன் சீதன்னு வேஷம் கட்டிய போல. இப்போ அவளல்லாது പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല, ഒമ്പത് സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ, കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ശ്രീരാമൻ മാറണം. എന്താ? എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും ഭേദം ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കുന്നത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖശ്രീ വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആണണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ ഓണറേ, പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാൻ അല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യല്ല, നമ്മള്. നീ മാത്രമേ ഉള്ളൂ അലവലാദി? ഓ, ഞാനാണോ? ഇവിടെ വേണാലും ഇല്ലേ? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിന്റേതായ വഴികളുണ്ട്. പറയട്ടെ. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, എന്റെ പേര് വരെയുണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ, എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യ തുറന്നെടുത്താൽ ആ എടി കേട്ടോ. ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഒന്നും ഇപ്പൊ അറിയാലോ. അത് നമ്മളെ. എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ടാൻ ആർക്കാ യോഗ്യത? ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, എല്ലാം ചെല്ലപ്പം പിള്ള. ഇതേ മറ്റേ ഏർപ്പാട് ഇവിടെ കടാ.
അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ എങ്ങനെ? ഒരു ചായ. ചായ അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല ഇവിടെ. സ്ത്രീകളൊക്കെ പൊതുവെ ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലിയുള്ള തന്നെ സൂക്കേട്. അയ്യോ, ഹായ്. ഭാഗ്യത്തിന് ആ പറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്ന കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുമോ? തന്നെ കൊണ്ട് എന്തെരന് കൊള്ളാം. ഒരു പെണ്ണ് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെരനാ ചിരിച്ചേ? സുങ്ങളീ എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ ഒലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് ഉറപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ വോലി മണ്ണാൻ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല. ഉത്തരത്തിലുള്ള ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്ത്? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചല്ലേ തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടീരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനും ശമ്പളം വായിച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇടണത്. എന്റെ മുതിപ്പര എം ജി ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ദാ ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഒരുപടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എലിവശം മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റ് പോകും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ.